ലക്ഷദ്വീപൻസ് എന്ന എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് സംസാരിക്കുന്ന എൻ്റെ ഓഫീസിൽ നിന്നാണ്, അതായത് എൻ്റെ പ്രവർത്തന സ്ഥലത്ത് നിന്ന്. ഞാൻ ആയുർവേദ ഡോക്ടറാണ്. ഓൾറെഡി ഞാൻ പല വീഡിയോസിലും പറഞ്ഞതാണ്, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ പഴയ വീഡിയോ ഒക്കെ കാണുക കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ എപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, അല്ലെങ്കിൽ ആഗ്രഹിച്ചൊരു കാര്യം, പലരും പറയുന്നൊരു കാര്യമാണ്, മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും വീഡിയോസ് ചെയ്തുകൂടി എന്നുള്ളത്. എൻ്റെ ട്രാവൽ വീഡിയോസും പിന്നെ ലക്ഷദ്വീപിനെ കുറിച്ചുള്ള ഇതുപോലെ അടിപൊളി വീഡിയോസിനോടൊപ്പം തന്നെ നല്ല അടിപൊളി എന്താ പറയുക മെഡിക്കൽ വീഡിയോസും ഹെൽത്ത് ടിപ്സും വീഡിയോസും ഒക്കെ ഉടൻ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യും. അപ്പോൾ ഇന്ന് നിങ്ങൾ തമ്പുനയിൽ കണ്ട പോലെ തന്നെ ഭാര്യ വീട്ടിലെ വിശേഷങ്ങളാണ്, അതായത് ഭാര്യ വീട്ടിലെ വിശേഷങ്ങൾ എടുത്തു പറയാൻ കാരണമുണ്ട്. ലക്ഷദ്വീപിൻ്റെ ഒരു ട്രഡീഷൻ അനുസരിച്ച് ഇവിടെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ചെക്കൻ ഭാര്യ വീട്ടിലാണ് താമസിക്കുന്നത്. കേരളത്തിലെ പലർക്കും അത് ആക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, ഭാര്യ വീട്ടിലെങ്ങനെയാണ് താമസിക്കുന്നത്. എന്നോട് തന്നെ പലരും ചോദിച്ചിരുന്നോ. പക്ഷേ ഇവിടെ അത് പണ്ട് മുതലേ ഉള്ള ഒരു ആചാരമായതുകൊണ്ട് നമുക്കിതൊരു ഒരു നാണക്കേട് തോന്നുന്ന ഒന്നുമല്ല, രസമാണ്. ആക്ച്വലി സ്വന്തം വീട്ടിൽ പെണ്ണുങ്ങളൊക്കെ നിൽക്കാം, ഒരു പ്രശ്നമില്ലാതെ നിൽക്കാം. ആണുങ്ങൾക്ക് നമുക്ക് ഏത് സമയത്തോടെങ്കിലും പുറത്തിറങ്ങി നടക്കാം എന്നുള്ളൊരു കോൺസെപ്റ്റൊക്കെ ഉണ്ടല്ലോ, ആ ഒരു കോൺസെപ്റ്റ് വെച്ചാണെങ്കിൽ അതും ഒരു പ്രശ്നമല്ല. സോ അവർക്കും ഇറങ്ങി വരാം. അപ്പോൾ മൊത്തത്തിൽ ആർക്കും ഒരു പ്രശ്നമില്ല, എല്ലാവരും ഹാപ്പിയാണ്, നിങ്ങളും ഹാപ്പിയല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഭാര്യ വീട്ടിലാണ് താമസിക്കുന്നതെങ്കിൽ പോലും ഞങ്ങളുടെ ഇവിടുത്തെ ഭക്ഷണ ക്രമീകരണത്തിന് ഒരു നല്ലൊരു ടൈം ടേബിളും അടങ്ങിച്ചിട്ടൊക്കെയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ കല്യാണം കഴിഞ്ഞ് എത്ര പ്രായം കഴിഞ്ഞാലും ഭാര്യ വീട്ടിൽ താമസിച്ച് ചിലപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് വീടൊക്കെ എടുത്ത് മാറിയേക്കാം, ഭാര്യ നമ്മൾ ഫാമിലിയായിട്ട് മാറിയേക്കാം. എങ്കിൽ പോലും അതിൻ്റെ ഒരു ഭക്ഷണത്തിൻ്റെ ക്രമീകരണ രീതി എന്താണെന്ന് വെച്ചാൽ നമ്മൾ രാവിലെ ഭാര്യ വീട്ടിലാണ് ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ സ്വന്തമായിട്ട് ഞാൻ വീട് വയ്ക്കുകയാണെങ്കിൽ എൻ്റെ വീട്ടിൽ രാത്രി നമ്മൾ ഭാര്യ വീട്ടിലായിരിക്കും ഭക്ഷണം കഴിക്കുക. എന്നാൽ ഉച്ചക്കത്തെ ഭക്ഷണം നിർബന്ധമായിട്ടും നമ്മുടെ സ്വന്തം തറവാടല്ല, അതായത് ആണുങ്ങളുടെ സ്വന്തം തറവാടല്ല. ഇപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ട് ഭക്ഷണം കഴിക്കാറാണ് പതിവ്. പ്രത്യേകിച്ച് ഇപ്പോൾ എൻ്റെ വീട്ടിൽ കൂടുതലും ഉണ്ടാവുക, അപ്പോൾ എന്താ പറയുക എൻ്റെ വൈഫ് ഹൗസിലും ഉച്ചയ്ക്ക് എൻ്റെ അറിയാനും അവരും ഒക്കെ ഉണ്ടാവും. എൻ്റെ വീട്ടിൽ ഞാനും അമ്മയും ഡോക്ടർ അങ്ങനെ ഞങ്ങൾ കുടുംബങ്ങളും ഒക്കെ ആയിട്ട് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാറാണ് പതിവ്. ഇവിടുത്തെ എല്ലാം മിക്കവാറും ലക്ഷദ്വീപിലെ എല്ലാ സ്ഥലങ്ങളും അങ്ങനെ തന്നെയാണ്. അത് ഉച്ചക്കത്തെ ഭക്ഷണം എന്തായാലും സ്വന്തം വീട്ടിലായിരിക്കും. പക്ഷേ ഇന്ന് ഞാൻ വീഡിയോ എടുക്കാൻ പോകുന്നത് മറ്റൊരു കാരണം, അതായത് ഇന്ന് ഞാൻ പോകുന്നത് നേരെ ഉച്ചക്കത്തെ ഭക്ഷണം കഴിക്കാൻ ഭാര്യ വീട്ടിലാണ്. ഇന്നത്തെ സ്പെഷ്യൽ ഡിഷസും കാര്യങ്ങളൊക്കെ ഭാര്യ വീട്ടിൽ ചെയ്തു വെച്ചിട്ടുണ്ട്, ഭാര്യ ചെയ്തു വെച്ചിട്ടുണ്ട്. സോ അതെന്താണെന്ന് അറിയാനും അതൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുണ്ടെങ്കിൽ ഒരു അടിപൊളി വീഡിയോ ആണ്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോ തുടങ്ങാം, നേരെ ഭാര്യ വീട്ടിൽ എന്താണ് ഉണ്ടാക്കി വെച്ചത് കാണാം. അപ്പോൾ നമ്മൾ ഭാര്യ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം ഭക്ഷണം അല്ലേ. സംഭവം പൊതിച്ചോറാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. സ്പെഷ്യൽ എങ്ങനെയാണെന്ന് നോക്കാം, ഇതിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ടെന്നൊന്ന് നോക്കാം. വാഴയിലയിൽ പൊതിഞ്ഞ ഒരു ചോറ്, ഇവിടെ പൊതുവെ കിട്ടാൻ സാധ്യതയില്ലാത്ത സംഭവം. ആ ഒരുപാട് വിഭവങ്ങളുണ്ട് കേട്ടോ. എന്തൊക്കെയുണ്ട്? ഒരുപാട് സാധനങ്ങൾ, ഓംലേറ്റ്, ഇതെന്താ, കുറേ സാധനങ്ങൾ കേട്ടോ. എന്തായാലും ഇതൊക്കെ മിക്സ് ആയിട്ടുള്ള ഒരു പൊതിച്ചോറ് കഴിക്കാൻ പോവുകയാണ്. എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ, എങ്ങനെയുണ്ടെന്ന് പറഞ്ഞു കൊടുക്കല്ലേ. അപ്പോൾ എന്താ പൊതിച്ചോറ് പൊളിച്ചു കഴിഞ്ഞു, എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഒരുപാട് വിഭവങ്ങൾ, കുറച്ച് വിഭവങ്ങളൊക്കെ ഉണ്ട്. വെണ്ടയ്ക്ക ഫ്രൈ എൻ്റെ ഫേവറേറ്റ് ആണ്. ഫിഷ് ഫ്രൈ, നമ്മളിവിടുത്തെ സ്പെഷ്യൽ ഫിഷ് ഫ്രൈ, അതായത് ട്യൂണ. ചമ്മന്തി ഉണ്ട്, അച്ചാറുണ്ട്, ഓംലേറ്റ് ഉണ്ട്. പിന്നെ ഇത് എന്താ പറയുക കുവക്ക എന്ന് പറയും, ഇവിടെ കുവക്ക കൊണ്ടുള്ള ഒരു സാധനം സംഭവം. സാമ്പാറുണ്ട്, സാമ്പാർ കുറച്ച് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് എങ്ങനെയാണെന്ന് നോക്കാം. ടേസ്റ്റ് അടിപൊളിയാണ്, സാമ്പാർ സൂപ്പറാണ്. സാമ്പാറും ചോറും നല്ല രസമുണ്ട്. ഇനി ഇതാ ഫിഷ്, ഇത് വെണ്ടക്ക ഫ്രൈ നോക്കാം. വെണ്ടക്ക ഫ്രൈ അടിപൊളിയാണ്. ആസ് യൂഷ്വൽ നേരത്തെ വെണ്ടക്ക ഫ്രൈ ഉണ്ടാക്കാറുണ്ട്, പൊളിയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ആയപ്പോൾ ഒന്നും കൂടി രസമുണ്ട്. ചമ്മന്തി, ഇനിയിപ്പോൾ ചമ്മന്തി മിക്സ് ചെയ്തിട്ടാണ് കഴിക്കുന്നത്. ടേസ്റ്റ് ചമ്മന്തി, സംഭവം പൊളിയാട്ടോ. നമ്മളെ ഭക്ഷണം ഉണ്ടാക്കാൻ അറിയുന്ന ആളാണ് എന്തായാലും. എന്നാലും സംഭവം അടിപൊളി. ഇനി സത്യത്തിൽ ഇത് ഒരു പൊതി ചോറ് ഞങ്ങൾ ഉണ്ടാക്കിയിട്ട് ഞങ്ങളെല്ലാവരും കഴിക്കാൻ പോകണം, അതുകൊണ്ട് അവിടുന്ന് കട്ട് പറയുന്നുണ്ട് മോൻ. എന്തായാലും അടിപൊളി ഭക്ഷണമാണ്, പൊതിച്ചോറായിരുന്നു ഇന്നത്തെ സ്പെഷ്യൽ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭാര്യ വീട്ടിലാണ് ഇന്നത്തെ ഉച്ച ഭക്ഷണം. ഇടക്കിടക്ക് ഇങ്ങനെ കഴിക്കണമെന്ന് തോന്നുന്നു ഇപ്പോൾ തോന്നുന്നു ഉച്ച ഭക്ഷണം. എന്തായാലും നല്ല രസമുണ്ട്, വീട്ടിൽ നല്ല ടേസ്റ്റാണല്ലോ, അതുകൊണ്ടല്ല. വീട്ടിലേയും നല്ല ടേസ്റ്റാണ്, ഇതും നല്ല ടേസ്റ്റായിട്ടുണ്ട്, അടിപൊളി. സോ മറ്റൊരു വീഡിയോ വരെ, വീഡിയോയിൽ കാണുന്നവരെ, ബൈ ബൈ.